എം ലിജു കോൺഗ്രസ് ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് എന്താണ്? കോൺഗ്രസിന്റെ പ്ലീനറിയിലെ രാഷ്ട്രീയ പ്രമേയം ഇന്ന് നിയമസഭയിൽ വായിച്ചു. കൗതുകകരം എന്ന് പറയട്ടെ, കോൺഗ്രസുകാർ ആരുമല്ല വായിച്ചത്, മറിച്ച് ഭരണപക്ഷത്തെ ഒരു മന്ത്രിയാണ്. ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗത്തെക്കുറിച്ച് വെൻഡാറ്റ പൊളിറ്റിക്സ് ഓഫ് വേർസ്റ്റ് കൈൻഡ് എന്ന് കോൺഗ്രസ് ഈ കഴിഞ്ഞ ദിവസം സമാപിച്ച പ്ലീനറിയിൽ രാഷ്ട്രീയ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. കോൺഗ്രസിന്റെ നിരവധി നേതാക്കൾ, കോൺഗ്രസിന്റെ 24 നേതാക്കളാണ് 2014 മുതൽ ഇഡിയുടെ വേട്ടയാടലിന് ഇരയായിട്ടുള്ളത്. ദേശീയ തലത്തിലൊരു നിലപാടുണ്ട്. അങ്ങനെ ഇരിക്കെ കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ ഇഡിയുടെ വക്കാലത്തെടുക്കുന്നുണ്ടോ? ഇഡി പറയുന്നതെല്ലാം ശരിയാണ്, ഇഡി പറയുന്നത് ശരിയല്ലാതെ മറ്റൊന്നുമല്ല എന്ന നിലപാടെടുക്കുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് കേരളത്തിൽ കേന്ദ്ര ഏജൻസികളെ ക്ഷണിച്ചുകൊണ്ട് കത്തുകൊടുത്ത ആരാണ്? ബ്ലഷ് നമുക്കറിയാം, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടും നിരവധി കേസുകളിൽ കേന്ദ്ര ഏജൻസികളെ ക്ഷണിച്ചുകൊണ്ട് കത്തുകൊടുത്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയല്ലേ? അതുകൊണ്ട് സമ്പൂർണ്ണമായ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ പ്രവർത്തിക്കേണ്ട എന്ന നിലപാട് ഇടതുപക്ഷത്തിനുണ്ടോ? എത്ര കേസുകളിൽ അങ്ങനെ നിലപാടെടുത്തിട്ടുണ്ട്? പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ശരിയാണ്, പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. പക്ഷെ ഞങ്ങളതിനെ നേരിടുകയാണ്. ഒന്നിൽ നിന്ന് പോലും ഞങ്ങൾ ഒഴിഞ്ഞു മാറുന്നില്ല. ഇപ്പോൾ പിന്നെ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ നിരവധി ആരോപണങ്ങൾ ബി ജെ പി ഉന്നയിച്ചു, ഇഡിയും ഉന്നയിച്ചു. ഞങ്ങളതിനെ അക്കമിട്ട് മറുപടി നൽകുകയാണ്. അതല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ശ്രീ മാത്യു കുഴൽനാടനാണ് ഇവിടെ ഇരുന്നത്. മാത്യു ഇത് ഉന്നയിക്കരുത്, അദ്ദേഹം സംസാരിക്കുന്നത് മുതൽ ഒരു ചോദ്യത്തിനും മറുപടി പറയാതെ തടസ്സപ്പെടുത്തി ബഹളം വെച്ച് ചട്ടവും പിന്നെ മറ്റു കാര്യങ്ങൾ ഉദ്ധരിക്കുന്നു എന്നതിനപ്പുറത്ത് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ടോ? വാട്സാപ്പ് ചാറ്റുകളെ സംബന്ധിച്ച് മാത്യു ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ശിവശങ്കരൻ പിന്നെ റെഡ് ക്രസന്റിന്, UAE കോൺസുലേറ്റിന് ഒരു റെഡ് ക്രസന്റിനെ കൊണ്ടൊരു കത്ത് കൊടുപ്പിക്കണം, കത്ത് കൊടുപ്പിച്ചിട്ട് അതനുസരിച്ചൊരു തീരുമാനം എടുപ്പിച്ചാൽ നമുക്ക് പണം റിലീസ് ചെയ്യാൻ സാധിക്കും. ആ കത്തിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു മറുപടി മുഖ്യമന്ത്രിക്കുണ്ടോ? അദ്ദേഹം നിയമസഭ എഴുന്നേറ്റ് പറയും, എനിക്ക് ആ കത്ത് ലഭിച്ചിട്ടില്ല, എനിക്ക് അങ്ങനൊരു ഞാൻ അനുമതി കൊടുത്തിട്ടില്ല. ഈ ചോദ്യങ്ങൾ മാത്യു ചോദിച്ചാൽ എന്തെങ്കിലും മറുപടി നിയമസഭയിൽ നമ്മൾ കേട്ടോ? കത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഇത്തരം ഒരു മണി ട്രാൻസ്ഫർ ഉണ്ടായി? അതിനെ സംബന്ധിച്ചൊരു വിശദീകരണം പിന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ CPMന്റെ ഭാഗത്തു നിന്നോ വന്നതായി നമുക്കറിയാമോ? അപ്പോൾ ചോദ്യം ചോദിക്കുന്ന, പണ്ടൊരു ചോദ്യമുണ്ട്, ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ നിങ്ങൾക്ക് നിശബ്ദനാക്കാൻ സാധിച്ചേക്കും. MN വിജയൻ പറഞ്ഞതാണ്, ഇവരുടെ ഇടതുപക്ഷ അനുഭവ പിന്നെ സൈദ്ധാന്തികം തന്നെ പറഞ്ഞ, പക്ഷേ ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. മാത്യുവിനോട് ഇന്ന് നിങ്ങൾ ബഹളം വെച്ചു, നിയമസഭയിലെ അംഗസംഖ്യ വെച്ച് പരമാവധി അലർച്ച, എല്ലാ പിന്നെ ഭരണകക്ഷി അംഗങ്ങളും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പിന്നെ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താനേ പരമാവധി ബഹളം വെക്കുകയായിരുന്നു. മുഖ്യമന്ത്രി തന്നെ ചാടി എഴുന്നേറ്റ് പച്ചക്കള്ളമെന്ന് പറഞ്ഞു. പച്ചക്കള്ളമെങ്കിൽ വസ്തുതകൾ വെച്ച് മറുപടി പറയണ്ടേ? വാട്സാപ്പ് ചാറ്റുകൾക്ക് എന്താണ് ആൻസർ? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്ത്രപൂർവ്വം ഒരു സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കുന്നു, മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തേരെ, ഞാൻ മുഖ്യമന്ത്രി വഴി ഓപ്പറേറ്റ് ചെയ്തേക്കാം, അപ്പോൾ കാര്യങ്ങളെല്ലാം റെഡിയാകും, പണവും നിങ്ങൾക്കുണ്ടാകാം. ആ പണം അഴിമതി നടന്നുള്ളവരെ ഇവർ അഡ്മിറ്റ് ചെയ്തല്ലോ. ഇപ്പം ഇന്നിപ്പോൾ ഇടതുപക്ഷ സഹയാത്രികൻ ഇന്നിപ്പോൾ പറയുന്നത് കുഴപ്പക്കാരനായ ശിവശങ്കരനായി, ഇതുവരെ അങ്ങനെ ആയിരുന്നില്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇവിടെ അങ്ങ് ഒരു അഴിമതി നടന്നിട്ടില്ലെന്നല്ലേ. ഇന്നിപ്പോൾ 9.5 കോടി രൂപയുടെ അഴിമതി നടന്നു, അതിലെ 4 കോടി രൂപ ഖാലിദ് കൊണ്ടുപോയി, 1 കോടി രൂപ ശിവശങ്കരനും സ്വപ്നയും കൂടെ കൊണ്ടുപോയി, ബാക്കി 4.5 കോടിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ ഇപ്പോഴും അജ്ഞാതമാണ്, ആരുടെ കൈകളിലേക്ക് പോയി എന്നുള്ള വിവരം. അപ്പൊ ഈ വസ്തുതകൾക്കൊന്നും മറുപടി നൽകാതെ ചോദ്യം ചോദിക്കുന്ന വ്യക്തികളെ നിശബ്ദരാക്കുക, അവരെക്കുറിച്ച് ആക്ഷേപങ്ങൾ പറയുക എന്നതിനപ്പുറത്ത് ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നത്, ഒരു ഒരു രാജ്യത്ത് അന്വേഷണ ഏജൻസികൾ തെറ്റ് കാണിച്ചാൽ അതിനെ വസ്തുതാപരമായി എതിർക്കും. കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഇഡിയും CBIയും പിരിച്ചുവിടാൻ പറയാൻ പറ്റൂ? നമ്മുടെ രാജ്യത്ത് ഭരണഘടനാപരമായി അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടുകളായി നിർമ്മിക്കപ്പെടുന്ന ഏജൻസികളല്ലേ, ആ ഏജൻസികളെ ഡിസോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? ആ ഏജൻസികൾ വേണം. അത് ദുരുപയോഗം ചെയ്യുമ്പോൾ കൃത്യമായി അത് ചൂണ്ടിക്കാട്ടി എതിർക്കും. ഞങ്ങളാരും ഭയപ്പെട്ട് പിന്നോട്ട് പോയില്ല. ഇവിടെ യഥാർത്ഥത്തിൽ കേന്ദ്ര ഏജൻസികളുടെ സഹായം ഇവർക്കാണ് ലഭിച്ചത്. എത്രയോ കാലമായി ഇതൊക്കെ കയ്യിലായിട്ട്, ഇഡിയുടെ കയ്യിലും എൻഐയുടെ കയ്യിലും ഈ രേഖകളൊക്കെ എത്രയോ കാലമായി, ഒന്നും ചെയ്യുന്നില്ല. തെളിവില്ലാത്തത് കൊണ്ടും ആകാമല്ലോ. ഞാൻ വരാം. ശ്രീ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, തെളിവില്ലാത്തതുകൊണ്ടല്ലോ ഇപ്പൊ ഈ രേഖകളൊക്കെ എങ്ങനെ വന്നു? ഈ രേഖ നേരത്തെ ഉണ്ടാവില്ലേ ശ്രീ ലിജു? ഈ രേഖയിൽ തന്നെ പല കാര്യങ്ങളും മുൻപ് പല അവസരങ്ങളിലും കോട്ട് ചെയ്തിട്ടുമുണ്ട്. അഭിലാഷേ, ഞാനൊന്ന് പറയാം, ഒരു നിമിഷം അഭിലാഷേ. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന CM രവീന്ദ്രന് സ്വപ്നയെ അറിയില്ല, ശിവശങ്കറിന് സ്വപ്നയെ അറിയില്ല,
ശിവശങ്കർ നീ ഒരു ഡീലുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധങ്ങളുമില്ല, ശിവശങ്കർ ലൈഫിൽ എന്ത് കാര്യം ഇവർ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്വപ്നയും രവീന്ദ്രനും തമ്മിലുള്ള റിലേഷൻസ് പുറത്തു വരുന്നു, ശിവശങ്കറിനും ലൈഫിൽ നടത്തിയ ഇടപെടലുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരുന്നു, ഇതെല്ലാം ഇഡിയുടെ കയ്യിലുണ്ട്. എന്തുകൊണ്ടാണ് പുറത്ത് വരാത്തത്? വരാഞ്ഞത് എന്തുകൊണ്ടാ? വരാഞ്ഞതിന്റെ കാരണം ഇവർ തമ്മിലുള്ള ബന്ധം തന്നെ യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര ഏജൻസിയിൽ ഇവരെ സഹായിക്കുകയാണ്. പക്ഷേ സ്വപ്ന എന്ന് പറയുന്ന ഈ കേസിലെ പ്രതി, അല്ലെങ്കിൽ ഈ കേസിലെ പ്രതി, അവരൊരു നിലപാടെടുത്തത് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരുമെന്ന് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് ഇഡി ഇപ്പൊ ഗതികെട്ട് ഇത്തരത്തിൽ.